അവിടെ വെച്ചോളൂ. ഹലോ, ഒരു നന്ദി വാക്കുപോലും ഇല്ലേ? താങ്ക്സ്. അതെ, ഞങ്ങളെയൊക്കെ പേടിയാണ്. എപ്പോ നോക്കിയാലും ഒരു തലയാട്ടലും ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി കുറച്ചു. ഇങ്ങനത്തെയൊക്കെ സ്വഭാവം വെച്ചിട്ടാണോ ജേണലിസ്റ്റ് ആവാൻ വന്നേക്കുന്നത്? തന്നെയൊക്കെ ഫീൽഡിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുന്തം മുഴുകി പോലെ നിൽക്കൂലോ അല്ലേ? ഒന്ന് റാഗ് ചെയ്ത് നോക്കിയതാ ഏറ്റവും. ഈ നാട്ടില് തീരെ കേൾക്കാത്തൊരു പേരാണല്ലോ തന്റെ. കപ്പണ്ണി. ഇനി വയനാട് കണക്ഷൻ? എന്റെ മാമ പോലീസിലായിരുന്നു. വയനാട്ടിൽ മാറ്റം കിട്ടിപ്പോയപ്പോഴാണ് ഞാൻ ജനിച്ചത്. അമ്മയും അച്ഛനും ഒരുപാട് പേരുകളൊക്കെ നോക്കി, ഒന്നും പിടിച്ചില്ല. അപ്പോഴാണ് മാമ അവധിക്ക് വന്ന് ഈ പേര് പറയുന്നത്. ഇവിടെ ഒന്നും കേൾക്കാത്ത പേരായതുകൊണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കിട്ട്. ഹലോ, ഞാനേ പേഴ്സണലായിട്ടൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ. ഇപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ, ഞാന് അത്യാവശ്യം പാട്ടൊക്കെ എഴുതുന്നതിനും കമ്പനിക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ ഒരു പുതിയ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പോ ആ സ്ക്രിപ്റ്റിനകത്ത് ഒരു കഥാപാത്രത്തിന്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോ ഈ കഥാപാത്രം പറയുന്ന സംഭാഷണം ഒരു ടിപ്പിക്കൽ തിരുവനന്തപുരം ഭാഷയിലേക്ക് ഒന്ന് ആക്കി തരണം. പറ്റുമായിരിക്കോ? കമ്പനിയുടെ വീട് ഇവിടെയല്ലേ? അല്ലല്ല, ഇവിടെ പറഞ്ഞ, അതായത് ഈ സംഭാഷണം ഞാൻ അച്ചടി ഭാഷയിൽ അങ്ങോട്ട് പറയാം, അപ്പോ കബനി അത് തിരുവനന്തപുരം സ്ലാങ്ങിലാക്കി ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. ദാ ഡയലോഗ് പിടിച്ചു. പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുന്ന മകനോട് അമ്മ, മകനെ നീ ഈ മുണ്ടു മാറ്റി കയറി ഉടുത്തു വരും. മക്കള് പോയി. അയ്യേ, അതല്ല, ഈ മക്കളെന്നുള്ളത് ഈ തെക്കന്മാര് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. ഈ തിരുവനന്തപുരത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കില്ലേ മക്കൾക്ക് വേണ്ടിട്ട്? അതാണ് അതാണ് വേണ്ടത്. അപ്പി പോയി മുണ്ടുകളൊക്കെ മാറ്റി അപ്പി ആശ കൊടുത്തോണ്ട് വാലോഗ്. പേശ മാറ്റി അപ്പി വന്നതിന് ശേഷം വീണ്ടും അമ്മ, മോനെ അകത്ത് കൊഞ്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്, നീ അകത്ത് പോയി ചോറിണ്ടിട്ട് വരൂ കേട്ടോ. പിന്നെന്താ ഭാഷ മാറ്റാത്തത്? ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയാം, അത് തെറ്റാണോ ശരിയാണോ എന്ന് കബനി പറഞ്ഞാൽ മതി. ആ ഇത്തിപ്പോരം കൊഞ്ച അവിച്ച് വെച്ചിരിക്കണേ, അപ്പി പോയി കുറച്ച് ചാറുകൾ ഉണ്ടിട്ട്. ഹലോ, താങ്ക് യുടാ, മയപ്പാറ്റലുണ്ട്, നനയണ്ട. താങ്ക് യു മേളെ. അച്ഛനാ എന്ത് പറഞ്ഞത്? മഴ പെയ്യും, വേഗറങ്ങാൻ. ബാങ്കി ബാങ്കി. കുളിച്ചിട്ട് വരുമ്പഴേക്കും കൈക്ക് എന്തെങ്കിലും. എന്ത് നാട, നീ പറഞ്ഞ മാതിരി നല്ലല്ലോ, ഇവിടെ നല്ല ബഹസ് ഉണ്ടല്ലോ. ബ്ലൗസോ? ബ്ലൗസ് അല്ല, ബഹസ്. ഭംഗിന്ന ഉദ്ദേശം ഇവിടേക്ക് ഇങ്ങനെയാ. ഹലോ, ഈ ഭാഷ വെച്ചിട്ടാണ് എന്നെ കളിയാക്കാൻ വന്നത്. ഞാൻ പറയണത് മലയാളമായിട്ടെങ്കിലും തോന്നും. ഇത് കന്നഡയോ തുളുവോ എന്തൊക്കെയാ? തന്നെ തന്നെ. അമ്മേ, ഈ പെങ്ങുഞ്ഞി അങ്ങനെ ഇരിക്കുന്നു.